ഫെബ്രുവരി 24-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചത് മുതൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പല പരിശ്രമങ്ങളും നടത്തുകയാണ്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ശക്തമായ യുദ്ധവുമായി മുന്നോട്ടു പോകുകയാണ് റഷ്യ. പാശ്ചാത്യൻ ഉപരോധങ്ങളും കുറ്റപ്പെടുത്തലുകളൊന്നും റഷ്യയെ തളർത്തിയില്ല. പോരാട്ടം അതിരൂക്ഷമാവുകയാണ്. മാധ്യമങ്ങൾ പലരും യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചുവെങ്കിലും 100 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് യുദ്ധം. ഉക്രൈനിലെ ആയുധപ്പുരകളും ആയുധമെത്തിക്കുന്ന വഴികളും തകർക്കുന്നത് തുടരുകയാണ് റഷ്യ. ആക്രമണത്തിന്റെ 100-ാം ദിനത്തിലാണ് റഷ്യ ഉക്രൈനിലെ കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ റെയിൽപാതകൾ തകർത്തത്. ഡോൺബാസ് മേഖല പൂർണ്ണമായും പിടിക്കുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. യൂറോപ്യൻ ശക്തികൾ കീവിലേക്ക് നൽകുന്ന എല്ലാ പ്രതിരോധ സഹായവും മുടക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത്. ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാൻ ശ്രമിക്കുന്നതിലൂടെ എരിതീയിൽ എണ്ണ ഒഴിക്കുകയാണ് അമേരിക്കയെന്നും റഷ്യ ആരോപിച്ചു. ഇതിനിടെ റഷ്യയെ പ്രതിരോധിക്കാൻ കൂടെ നിൽക്കുമെന്ന് അമേരിക്ക ആവർത്തിക്കുകയാണ്. ഉക്രൈന് സ്വയം പ്രതിരോധിക്കാനാണ് ആയുധങ്ങൾ നൽകുന്നത്. ഉക്രൈൻ അതിർത്തി കടത്തി ഒരു കാരണവശാലും തങ്ങൾ നൽകുന്ന മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന കർശന ഉപാധി വെച്ചിട്ടുണ്ട്. കരുത്തുറ്റ മിസൈൽ വിന്യാസമാണ് നടത്തുന്നത്. തങ്ങളുടെ മിസൈലുകൾ നിലവിൽ നടക്കുന്ന ആക്രമണം നിർത്താൻ റഷ്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. റഷ്യ താൽക്കാലികമായി കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും തിരികെ പിടിക്കുക എന്നത് ഉക്രൈന്റെ ആവശ്യമാണ്. റഷ്യ എന്ന ശക്തിക്കെതിരെ ഉക്രൈനെ ശക്തിപ്പെടുത്തുക എന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോകില്ല എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ബൈഡൻ ഭരണകൂടം പറയുന്നത്. അതേസമയം ഉക്രൈനെ ആയുധം നൽകി ശാക്തീകരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം ഗുരുതരമായിരിക്കുമെന്നും ജനങ്ങൾ ഭരണകൂടത്തിന്റെ തെറ്റുകൾക്ക് വലിയ ദുരന്തം ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.